നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പുറത്തുണ്ടായത്. നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. വന്ദേഭാരത് ട്രെയിൻ കടന്നുപോകുന്ന സമയത്ത് പാളം മുറിച്ചു കിടന്ന വയോധികൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തല നാരിഴയ്ക്കാണ്. ഒറ്റപ്പാലം സ്വദേശിയാണ് ഈ വയോധികൻ. ഇപ്പോൾ ഇതാ ഈ വയോധികനെ കണ്ടെത്താനുള്ള ശ്രമം RPF ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഉന്നത ഉദ്യോഗസ്ഥർ RPFന് നിർദ്ദേശം നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ വയോധികനെ കണ്ടെത്താനായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ വന്ന് പ്രചരിക്കാൻ തുടങ്ങിയതോടെയാണ് ഇതിൻ്റെ ഗൗരവത്തോടെ തന്നെ ഈ ഒരു സംഭവത്തെ എടുത്ത് അതിനെ അന്വേഷണ വിധേയമാക്കിയിരിക്കുന്നത്. തിരൂർ യൂണിറ്റും കോഴിക്കോട് യൂണിറ്റുമാണ് അന്വേഷണം നടത്തുന്നത്. ആളെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കി. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ വിഷയം RPF ഗൗരവകരമായി എടുത്തതെന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ RPFന് അറിയില്ല എന്നത് അവർക്ക് മുന്നിൽ നിൽക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ്. ലോക്കൽ പോലീസിൻ്റെ കൂടെ സഹായത്തോടെയാണ് ആളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടായപ്പോൾ RPF ഈ സംഭവത്തെക്കുറിച്ച് വിവരമുണ്ടായിരുന്നില്ല. മാത്രമല്ല വെല്ലുവിളിയായിട്ട് അവർക്ക് മുന്നിൽ നിൽക്കുന്നത് ഈ ആൾക്കാർ, ഈ ഒരു മനുഷ്യൻ ആ ഒരു പ്ലാറ്റ്ഫോം ചാടി കയറുമ്പോൾ ആൾക്കാരൊക്കെ നിലവിളിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ നിന്ന് ആൾക്കാരെല്ലാം എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ ചോദ്യം ചെയ്തപ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് വരുന്ന വ്യക്തിയാണ് താനെന്ന് അദ്ദേഹം പറയുകയും മാത്രമല്ല ഉടനെ തന്നെ മറ്റൊരു ട്രെയിനിൽ കയറി ആൾ പോകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒറ്റപ്പാലം സ്വദേശി എന്ന ഒരൊറ്റ വിവരം മാത്രമേ, പിന്നെ ദൃശ്യങ്ങളും ഇത് രണ്ടും മാത്രമേ മുന്നിലുള്ളൂ. ഇത് വെച്ച് വേണം ആളെ കണ്ടെത്താൻ. അതുകൊണ്ട് അതൊരു വലിയ വെല്ലുവിളിയായി തന്നെ മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ട ആ വ്യക്തിയെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേഭാരത് കടന്നു പോകുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. പാളം മുറിച്ച് കടന്ന് പ്ലാറ്റ്ഫോമിൽ കയറിയ തൊട്ട് സെക്കൻഡിൽ തന്നെ വന്ദേഭാരത് കടന്നു പോവുകയും ചെയ്തു. കണ്ടുകൊണ്ട് നിൽക്കുന്നവരെല്ലാം നെഞ്ചടിച്ച് അല്ലെങ്കിൽ ശ്വാസം അടക്കി പിടിച്ച് കാണുന്ന ദൃശ്യങ്ങളാണ്, ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു യാത്രക്കാരൻ പകർത്തിയ വീഡിയോ പുറത്തു വന്നതോടെയാണ് ഈ സംഭവം പുറലോകം അറിയുന്നത്. ട്രെയിൻ ഇടിക്കാതെ ആ വയോധികൻ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് തന്നെയാണ് എന്നാണ് കണ്ടു നിന്നവരൊക്കെ പറയുന്നത്. മാത്രമല്ല ഈ വന്ദേഭാരത് ഓടിച്ചിരുന്ന ലോക്കോ പൈലറ്റുമാർ അവരും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു. അവർ ഇങ്ങനെയാണ് പറഞ്ഞത്. ലോക്കോ പൈലറ്റ് KV അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് CK ജോഷിയുമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. വന്ദേഭാരത് 110 കിലോമീറ്റർ സ്പീഡിലാണ് വന്നത്. തിരൂരിൽ സ്റ്റോപ്പ് ഇല്ലാത്തത് കൊണ്ട് അതിവേഗത്തിലായിരുന്നു ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു ക്യാമ്പയിൻ കോച്ചുണ്ട്. അതിനപ്പുറത്ത് നിന്ന് ഒരാൾ പെട്ടെന്ന് ഓടി വന്ന് കയറിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ കാഴ്ച കണ്ട് ഞങ്ങൾക്ക് BP കൂടി എന്നും ലോക്കോ പൈലറ്റ് പ്രതികരിച്ചു. ഒരു സെക്കൻഡ് കൊണ്ട് ആൾ കയറിപ്പോയി, വണ്ടിയും പോയി. സാധാരണ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ട്രാക്കിൽ ആൾക്കാർ പലപ്പോഴും ഇങ്ങനെ ചാടിപ്പോകാറുണ്ട്. ഞങ്ങൾ ഫുൾ ഹോൺ മുഴക്കിയാണ് വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണിത്. യാത്രക്കാരോടൊന്നേ പറയാനുള്ളൂ, യാത്രക്കാർക്കൊരു സേഫ് സോൺ ഉണ്ട്. പ്ലാറ്റ്ഫോമിലെ ആ മഞ്ഞ വര, അതിനിപ്പുറം നിൽക്കുക, അതാണ് സുരക്ഷിതമായ ഇടം. അതിനപ്പുറം നിന്നാൽ അപകടമാണ്. എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല. പ്ലാറ്റ്ഫോമിലേക്ക് ചാടി കയറുകയായിരുന്നു ആ വ്യക്തി. ചിലപ്പോൾ ഇടിച്ചു തെറിപ്പിക്കാമായിരുന്നു. തങ്ങൾക്ക് ആകെ ചെയ്യാനാകുന്നത് ഹോൺ അടിക്കുക എന്നത് മാത്രമാണെന്നും ഈ ലോക്കോ പൈലറ്റും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിച്ചിരുന്നു. എന്തായാലും ഈ ഒരു സംഭവം അത് വളരെ നടക്കുന്നത് തന്നെയാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ക്ഷണിച്ചു വരുത്താതിരിക്കുക എന്ന സന്ദേശം കൂടി നൽകുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ആ വ്യക്തിയെ കണ്ടെത്താനുള്ള ശ്രമം, ഈ ഒരു സംഭവത്തിൽ അന്വേഷണം RPF തുടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.